ഡൗട്ട് തോമ ക്രൂശിതനീശോ നിൻ തിരുരക്തം എന്നെ അല്ല ചേട്ടായി, ഇന്നെന്ത പതിവില്ലാതെ കോയറിലൊക്കെ കയറി? സൂപ്പർ പാട്ടായിരുന്നല്ലോ. ഓ എന്നാടാ തോമാ, ഇന്ന് ആ പള്ളിയില് കൊയറിന് ആൾക്കാരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് കയറിയതാ. അല്ല ചേട്ടായി, ചേട്ടായിക്ക് എന്ത് പട്ടം കിട്ടുന്ന കാര്യം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ പട്ടം ആണോ? അല്ല, അച്ഛൻ പട്ടം കിട്ടാനുള്ള സമയം ആയില്ലല്ലോ. എന്റെ പൊന്നു തോമാ, നിനക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. എന്റെ ചേട്ടായി, അമ്മ കുടുപ്പിട്ടവരെല്ലാം അച്ഛന്മാരല്ലേ. അങ്ങനെ പറയരുത്, നമുക്ക് ഇതിനെ പറ്റി ധാരണ ഇല്ലെങ്കിൽ മോശമാണ് കേട്ടോ അത്. എന്നാ ചേട്ടായി പറ, കേക്കട്ടെ. നിനക്ക് നമ്മുടെ സഭ ഏതാന്നറിയാവോ? എന്റെ പൊന്നു ചേട്ടായി, തോമയെ കൊച്ചാക്കല്ലേ കേട്ടോ, അതൊക്കെ 9ാം ക്ലാസ്സിൽ ത്രേസ്യാമ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള. നമ്മളൊക്കെ 0 മലബാറുകാരല്ലേ. ആ, നമ്മുടെ സഭയിൽ പ്രധാനമായിട്ടും 5 പട്ടങ്ങളാണുള്ളത്. ഓക്കെ ഓക്കെ. ഉടുപ്പിട്ടവരെല്ലാം പട്ടം കിട്ടിയവരല്ല കേട്ടോ. ആദ്യം 2 ചെറുപട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് കാറോയ പട്ടം, പിന്നെയുള്ളത് സബ് ഡീക്കൻ പട്ടം. പഴയ നിയമം വായിക്കാനും കൊത്തീനെ ഇടാനുമുള്ള അധികാരം കിട്ടുന്നത് കാറോയക്കാർക്കാ. എന്റെ ചേട്ടായി, ഈ പഴയ നിയമം വായിക്കാനും കൊത്തീനെ ഇടാനും ഒക്കെ പട്ടം കൊടുക്കുന്നുണ്ടോ? എന്റെ അമ്മ, അതൊക്കെ എനിക്ക് പുതിയ അറിവാണല്ലോ. അത് പിന്നെ നിനക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്നാ അറിയുന്ന ചേട്ടായി, ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. കാറോയ പട്ടം കഴിഞ്ഞു കിട്ടുന്ന പട്ടമാണ് സബ് ഡീക്കൻ പട്ടം, അഥവാ ഹെപ്പതിയാക്കോന പട്ടം. നമ്മുടെ പള്ളി വരുന്ന ജോയൽ ബ്രദറിനെ അറിയത്തില്ലേ? പിന്നെ എന്റെ വലിയ ഫ്രണ്ടാ ബ്രദർ, അറിയാവോ? ബ്രദറ് കഴുത്തിന് ചുറ്റും ഉറാറിടുന്ന കണ്ടിട്ടില്ലേ? ആ അത് തന്നെ അത് തന്നെ. അത് എനിക്ക് വലിയൊരു സംശയമാ, ഇതെന്തിനാ ഈ കഴുത്തിനെ ചുറ്റി ഇടുന്നേ? അച്ഛന്മാരൊക്കെ നേരെയല്ലേ ഇടുന്നേ? ആ കഴുത്തിന് ചുറ്റും ഊറാറ ഇടുന്നത് സബ് ഡീക്കന്മാരാ. ദേവാലയത്തിലെ കുദാശകൾക്കും മറ്റു കർമ്മങ്ങൾക്കും ഒക്കെ തിരുവസ്തുക്കൾ ഒരുക്കി വെക്കേണ്ട കടമയാണ് അവർക്കുള്ളത്. അപ്പൊ ചേട്ടായി, ഈ ഡീക്കന്മാരാരാ സത്യത്തിൽ? അതാണ് ഇനി പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞത് ചെറുപട്ടങ്ങളെ കുറിച്ചാ, ഇനി പറയാനുള്ളത് വലിയ പട്ടങ്ങൾ. അതിൽ ആദ്യത്തേതാണ് ഡീക്കൻ പട്ടം. ഊറാറ ഇടത് തോളിലിടുന്നവരാണ് ഡീക്കന്മാര്. ലേഖനം വായിക്കാനും ഔദ്യോഗികമായി വചനപ്രസംഗം നടത്താനുമുള്ള അധികാരം കിട്ടുന്ന ആദ്യത്തെ പട്ടമാണ് ഡീക്കൻ പട്ടം. പിന്നെ വരുന്നതാണ് പുരോഹിത പട്ടവും മെത്രാൻ പട്ടവും. സഭയിലെ ഏറ്റവും വലിയ പട്ടമാണ് മെത്രാൻ പട്ടം. ഇപ്പൊ തോമാ, നിനക്ക് മനസ്സിലായോ? ചേട്ടായി, ഇപ്പൊ എല്ലാം മനസ്സിലായി കേട്ടോ. അപ്പൊ ചേട്ടായിക്ക് ഇനിയും കിട്ടാൻ പോകുന്നത് ഡീക്കൻ പട്ടം അല്ലേ? അല്ല, സബ് ഡീക്കൻ പട്ടം. ഇനി തെറ്റരുത്, ഇനി ഒരിക്കലും തെറ്റത്തില്ല കേട്ടോ. അത്ര ബിൽഡപ്പ് വേണോ? ഇനി ഒരിക്കലും തെറ്റത്തില്ല. ഡൗട്ട് തോമ.